എല്ലാ കുഞ്ഞുമക്കൾക്കും നമസ്കാരം നമുക്ക് ഇന്നത്തെ ഗണിത ക്ലാസ്സിലേക്ക് കടക്കാം നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മൂന്നാം യൂണിറ്റ് ആയിരങ്ങൾ ചേരുമ്പോൾ എന്ന പാഠഭാഗമാണ് കഴിഞ്ഞ ക്ലാസ്സിലെ പ്രവർത്തനങ്ങൾ നിങ്ങൾ എല്ലാവരും ചെയ്തല്ലോ അല്ലേ ഇനി നമുക്ക് ഇന്ന് ഈ പാഠത്തിന്റെ ബാക്കി ഭാഗത്തേക്ക് കടക്കാം തിരുവനന്തപുരം ജില്ലയിലെ ഫോർട്ട് യുപിഎസ്സിൽ അധ്യാപകർ ചേർന്ന് അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് ഉച്ചഭക്ഷണത്തിനായി പ്ലേറ്റ് വിതരണം ചെയ്തു എത്ര പ്ലേറ്റുകളാണ് വിതരണം ചെയ്യുന്നത് നമുക്ക് നോക്കാം ആൺകുട്ടികൾക്ക് 5318 പെൺകുട്ടികൾക്ക് 2231 ആൺകുട്ടികൾക്ക് എത്രയാണ് 5318 5 3 1 8 പെൺകുട്ടികൾക്ക് എത്രയാണ് 2231 2 2 3 1 അപ്പോൾ സ്കൂളിലെ മൊത്തം കുട്ടികളുടെ എണ്ണവും പ്ലേറ്റുകൾ എത്രയാണെന്നും നമുക്കൊന്ന് നോക്കാം അത് എങ്ങനെയാ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത് ഈ 5318 ഉം 2231 ഉം തമ്മിൽ നമുക്ക് കൂട്ടണം അതിനെ നമുക്ക് സ്ഥാനവില ബോർഡ് ഉപയോഗിച്ച് നമുക്ക് കൂട്ടാം കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ കണ്ടില്ലേ സ്ഥാനവില ബോർഡ് നമുക്ക് അത് ഉപയോഗിച്ച് ഒന്ന് കൂട്ടാൻ നോക്കാം അപ്പോൾ നമുക്ക് ഏതൊക്കെ സംഖ്യകളാണ് തമ്മിൽ കൂട്ടേണ്ടത് 5318 ഉം 2231 ഉം നമുക്ക് നോക്കാം 5318 ന്റെ നമ്മൾ കൂട്ടുമ്പോൾ ഏത് സ്ഥാനം മുതലാണ് നമ്മൾ വെക്കേണ്ടത് ഒന്നുകൾ മുതൽ ഒന്നിന്റെ സ്ഥാനത്ത് എത്രയാണ് 8 ഒന്നിന്റെ സ്ഥാനത്ത് ടീച്ചർ 8 വെച്ചു 10ന്റെ സ്ഥാനത്ത് എത്രയാണ് 1 10ന്റെ സ്ഥാനത്ത് ടീച്ചർ 1 വെച്ചു നൂറുകളുടെ സ്ഥാനത്ത് എത്രയാണ് 3 ഇനി ആയിരങ്ങളുടെ സ്ഥാനത്ത് 5 അപ്പോൾ നോക്കിയേ 5318 5 3 1 8 5 3 1 8 5318 അടുത്ത സംഖ്യ എത്രയാണ് 2231 അതില് ഒന്നുകളുടെ സ്ഥാനത്ത് 1 പത്തുകളുടെ സ്ഥാനത്ത് 3 നൂറുകളുടെ സ്ഥാനത്ത് 2 ആയിരങ്ങളുടെ സ്ഥാനത്ത് 2 അപ്പോൾ എത്രയാണ് 2231 2 2 3 1 ഇനി നമുക്ക് ഇത് തമ്മിൽ കൂട്ടുമ്പോൾ എത്ര കിട്ടും എന്ന് നോക്കാം ആദ്യം ഒന്നുകളുടെ സ്ഥാനം കൂട്ടാം 8 ഉം 1 8 1 9 ഒന്നുകളുടെ സ്ഥാനത്ത് എത്രയാണ് കൂട്ടുമ്പോൾ കിട്ടുന്നത് 9 ഇനി 1 ഉം 3 ഉം കൂട്ടുമ്പോൾ പത്തുകളുടെ സ്ഥാനത്ത് 1 ഉം 3 ഉം കൂട്ടുമ്പോൾ 4 8 ഒന്നുകളും 1 ഉം ചേരുമ്പോൾ 9 ഒന്നുകൾ ഇനി 1 10 ഉം 3 10 ഉം ചേരുമ്പോൾ 4 10 കൾ അതായത് 40 അടുത്ത നൂറുകളുടെ സ്ഥാനം നമുക്ക് നോക്കാം 3 നൂറുകളും 2 നൂറുകളും ചേരുമ്പോൾ 5 നൂറുകൾ 5 ഇനി ആയിരങ്ങളുടെ സ്ഥാനം നോക്കാം 5 ആയിരങ്ങളും 2 ആയിരങ്ങളും ചേരുമ്പോൾ 7 ആയിരങ്ങൾ ഇപ്പോൾ എത്രയായി ഉത്തരം 7549 7 5 4 9 മൊത്തം എത്ര പ്ലേറ്റുകളാണ് വിതരണം ചെയ്തതെന്ന് നോക്കാമോ 7549 7 5 4 9 അപ്പോൾ അവിടെ
അധ്യാപകർ കുട്ടികൾക്കായിട്ട് കൊടുത്തത് 7549 പ്ലേറ്റുകളാണ്। മണക്കാട് സ്കൂളിലെ അധ്യാപകർ അവിടത്തെ കുട്ടികളോട് ശിശുദിനവുമായി ബന്ധപ്പെട്ട് സ്റ്റാമ്പ് ശേഖരിക്കാൻ ആവശ്യപ്പെട്ടു। ഒരാഴ്ച കാലയളവാണ് അധ്യാപകർ കുട്ടികൾക്ക് നൽകിയത്। ഹെഡ്മാസ്റ്റർ സ്കൂൾ ലീഡറിനെ വിളിച്ചിട്ട് ഓരോ ദിവസവും അവർ ശേഖരിച്ച സ്റ്റാമ്പുകൾ പട്ടികപ്പെടുത്തി വെക്കാൻ ആവശ്യപ്പെട്ടു। ഓരോ ദിവസവും ശേഖരിച്ച സ്റ്റാമ്പുകൾ എത്രയാണെന്ന് നമുക്ക് നോക്കാം। തിങ്കളാഴ്ച ശേഖരിച്ചത് 2320, ചൊവ്വാഴ്ച 720, ബുധനാഴ്ച 1313, വ്യാഴാഴ്ച 2030, വെള്ളിയാഴ്ച 2160। ഇനി നമുക്ക് ഇത് എത്രയാണെന്ന് ഒന്നുകൂടെ നോക്കാം। തിങ്കളാഴ്ച 2320, അതായത് 2320, ചൊവ്വാഴ്ച 720, അതായത് 720, ബുധനാഴ്ച 1313, അതായത് 1313, വ്യാഴാഴ്ച 2030, 2030, വെള്ളിയാഴ്ച 2160, 2160। ഇനി ഇതിലെ ചില ക്രിയകൾ നമുക്ക് സ്ഥാനവില ബോർഡിൽ കൂട്ടി നോക്കാം। ആദ്യത്തെ ചോദ്യം, ആഴ്ചയിലെ ആദ്യത്തെ രണ്ട് ദിവസങ്ങളായ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ ആകെ എത്ര സ്റ്റാമ്പുകൾ ശേഖരിച്ചു നമുക്ക് നോക്കാം। തിങ്കളാഴ്ച എത്ര സ്റ്റാമ്പുകളാണ് നമ്മൾ ശേഖരിച്ചതായിട്ട് കണ്ടത്? 2320। അപ്പൊ നമുക്ക് ക്രിയ ചെയ്യുമ്പോൾ ഒന്നുകളുടെ സ്ഥാനമാണ് ആദ്യം വയ്ക്കേണ്ടത് അല്ലേ? ഒന്നിന്റെ സ്ഥാനത്ത് എത്രയാണ്? 0, 0 നമ്മൾ വെച്ചു। ഇനി 10ന്റെ സ്ഥാനത്ത് എത്രയാണ്? 2, 2 10കളുടെ സ്ഥാനത്ത് വെച്ചു। ഇനി 100കളുടെ സ്ഥാനത്ത് എത്രയാണ്? 3, 3 100കളുടെ സ്ഥാനത്ത് വെച്ചു। 1000കളുടെ സ്ഥാനത്ത് 2। ഇനി ചൊവ്വാഴ്ച എത്ര സ്റ്റാമ്പുകൾ ശേഖരിച്ചു എന്ന് നമുക്ക് നോക്കാം। 720 അല്ലേ? അതിൽ 1കളുടെ സ്ഥാനത്ത് 0, 10കളുടെ സ്ഥാനത്ത് 2, 100കളുടെ സ്ഥാനത്ത് 7। ഇനി നമുക്ക് ഇതിന്റെ ക്രിയ ചെയ്ത് നോക്കാം। അപ്പോ നമ്മൾ ക്രിയ ചെയ്യുമ്പോൾ ഒന്നുകളുടെ സ്ഥാനത്ത് നിന്നാണ് തുടങ്ങേണ്ടത്। ഒന്നുകളിൽ എത്രയുണ്ട്? 0 ഒന്നുകളാണുള്ളത് അല്ലേ? അപ്പോ 2 0 ചെയ്യുമ്പോൾ 2 1കൾ, 2 0 1കൾ ചെയ്യുമ്പോൾ 0 1 തന്നെയാണ്, ഒന്നിന്റെ സ്ഥാനത്ത് 0 തന്നെയാണ് ഉത്തരം വരുന്നത്। ഇനി 10കൾ, 10കളിൽ എത്രയുണ്ട്? 2 10 2 10, 2 10 ചേരുമ്പോൾ 4 4 10കൾ, അതായത് 40। ഇനി 100കളുടെ സ്ഥാനത്ത് 3 7, 3 100കളും 7 100കളും ചേരുമ്പോൾ എത്രയാണ്? 1 100 ആണ്। അപ്പോ അതിന്റെ 100ന്റെ 0 നമ്മൾ ഇവിടെ വെക്കേണ്ടത് അല്ലേ? ശിഷ്ടം വന്ന 1 ടീച്ചറുടെ മുകളിൽ വെക്കുകയാണ്। അപ്പോ 1 2 1000, 1 2 1000, അപ്പോ 3 1000, എത്രയായി? 2 തിങ്കളും ചൊവ്വയും കൂടെ ശേഖരിച്ച സ്റ്റാമ്പുകൾ 3040, 3040, 3040 ആദ്യത്തെ രണ്ട് ദിവസങ്ങളിൽ ശേഖരിച്ച് കിട്ടിയ സ്റ്റാമ്പുകൾ। ആഴ്ചയിലെ അവസാനത്തെ രണ്ട് ദിവസങ്ങളായ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ എത്ര സ്റ്റാമ്പുകൾ ശേഖരിച്ചു എന്ന് നമുക്ക് നോക്കാം। അതിന് നമുക്ക് വീണ്ടും സ്ഥാനവില ബോർഡിൽ ക്രിയ ചെയ്ത് നോക്കാം। അവസാനത്തെ ദിവസങ്ങൾ ഏതൊക്കെയാണ്?
വ്യാഴം വെള്ളി അത് വ്യാഴാഴ്ച എത്രയാണ് നമ്മൾ ശേഖരിച്ചത് 2030 ക്രിയ ചെയ്യുമ്പോൾ ഒന്നുകളുടെ സ്ഥാനമാണ് നമ്മൾ ആദ്യം വെക്കേണ്ടത് അപ്പോൾ ഒന്നുകളുടെ സ്ഥാനത്തെ 0 പത്തുകളുടെ സ്ഥാനത്തെ 3 നൂറുകളുടെ സ്ഥാനത്തെ 0 ആയിരങ്ങളുടെ സ്ഥാനത്തെ 2 ഇനി അടുത്ത ദിവസം വെള്ളി വെള്ളിയാഴ്ച എത്ര സ്റ്റാമ്പുകളാണ് കുട്ടികൾ ശേഖരിച്ചത് 2160 അത് ഒന്നുകളുടെ സ്ഥാനത്തെ 0 പത്തുകളുടെ സ്ഥാനത്തെ 6 നൂറുകളുടെ സ്ഥാനത്തെ 1 ആയിരങ്ങളുടെ സ്ഥാനത്തെ 2 ഇനി നമുക്ക് ക്രിയ ചെയ്തു നോക്കാം ഒന്നുകളിൽ 0 ഒന്നുകളാണ് അപ്പോൾ 2 0 ഒന്നുകൾ ചേരുമ്പോൾ ഒരു 0 0 ഒന്നുകളുടെ സ്ഥാനത്ത് വെച്ചു ഇനി അടുത്ത 10കളുടെ സ്ഥാനം 3 10കളും 6 10കളും ചേരുമ്പോൾ 9 10കൾ 9 10കൾ അതായത് 90 ഇനി 100കളുടെ സ്ഥാനം 100കളുടെ സ്ഥാനത്ത് ആദ്യം 0 100കളും പിന്നെ 1 100 അപ്പോൾ 1 1 100 ഇനി 1000 1000കളുടെ സ്ഥാനത്ത് 2000കളും 2000 അപ്പോൾ 4000 4 അപ്പോൾ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ എത്ര സ്റ്റാമ്പാണ് ശേഖരിച്ചത് 4190 4190 4190 ആണ് അവസാനത്തെ രണ്ട് ദിവസങ്ങളിൽ കുട്ടികൾ ശേഖരിച്ചത് അപ്പോൾ സ്ഥാനവില ബോർഡ് വെച്ച് രണ്ട് ക്രിയകൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടു അല്ലേ രക്ഷകർത്താക്കൾ കുഞ്ഞുങ്ങളെ സ്ഥാനവില അനുസരിച്ച് ക്രമീകരിച്ച് ക്രിയ ചെയ്യുന്നതിന് സഹായിക്കുമല്ലോ അല്ലേ ഇനി നമുക്ക് ഒരു മാന്ത്രിക ചതുരം നോക്കാം മാന്ത്രിക ചതുരത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ അതിലുള്ള സംഖ്യകൾ നമ്മൾ എങ്ങനെ കൂട്ടിയാലും നെടുകെ കൂട്ടിയാലും കുറുകെ കൂട്ടിയാലും ഒരേ ഉത്തരം വരണം പക്ഷേ മീനു എടുത്തെഴുതിയപ്പോൾ ടീച്ചർ പറഞ്ഞു കൊടുത്തത് കേട്ടെഴുതിയപ്പോൾ ഏതോ ഒരു സംഖ്യയിലൊരു ചെറിയ വ്യത്യാസം വന്നു അതേതാണെന്ന് കണ്ടുപിടിക്കണം നമുക്ക് മീനുവിനെ ഒന്ന് സഹായിക്കാമോ കണ്ടുപിടിക്കാൻ ഇതാണ് മാന്ത്രിക ചതുരം ഇതിൽ 9 ചെറിയ ചതുരങ്ങൾ ചേർന്ന ഒരു വലിയ ചതുരമാണ് ഉള്ളത് അതിൽ ഓരോ ചതുരത്തിനകത്തും ഓരോ സംഖ്യകൾ എഴുതിയിട്ടുണ്ട് അതിൽ ആദ്യത്തെ സംഖ്യ ആദ്യത്തെ ചതുരത്തിലെ സംഖ്യ നമുക്ക് എത്രയാണെന്ന് നോക്കാം 4150 4150 ആദ്യത്തേത് 4150 അതിൻ്റെ തൊട്ടടുത്ത ചതുരത്തിൽ അതായത് ഇടതുവശത്തേക്കുള്ള ചതുരത്തിൽ തൊട്ടടുത്ത ചതുരത്തിൽ 1875 1875 അതിനടുത്ത ചതുരത്തിൽ അതായത് ഇടതുവശത്തെ അടുത്ത ചതുരത്തിൽ 3500 3500 ഇനി നമ്മൾ ആദ്യം പറഞ്ഞ ചതുരത്തിൻ്റെ താഴത്തെ വരി രണ്ടാമത്തെ വരിയിലുള്ളതിൽ ആദ്യത്തെ ചതുരത്തിൽ 2525 2525 അടുത്ത അതിൻ്റെ ഇടതുവശത്തെ ചതുരത്തിൽ 3175 3175 അതിനിടതുവശത്തെ ചതുരത്തിൽ 3825 3825 ഇനി താഴെ അറ്റത്തെ വരിയിൽ ആദ്യത്തെ ചതുരം 4850
നാല് എട്ട് അഞ്ച് പൂജ്യം. അതിനിടതുവശത്തെ ചതുരത്തിൽ 4475. നാല് നാല് ഏഴ് അഞ്ച്. അതിനിടതുവശത്തെ ചതുരത്തിൽ 2200. രണ്ട് രണ്ട് പൂജ്യം പൂജ്യം. ഇപ്പോൾ 9 സംഖ്യകളും നമ്മൾ നോക്കി. ഇനി ഇതിൽ മീനു എടുത്തെഴുതിയപ്പോൾ ഒരു സംഖ്യ തെറ്റിപ്പോയി എന്ന് നമ്മൾ പറഞ്ഞു. അതേതാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ഇതിൽ പറയുന്ന മാതൃക ചതുരത്തിൻ്റെ പ്രത്യേകത എന്താണ്? എങ്ങനെ കൂട്ടിയാലും ഈ 3 സംഖ്യകൾ എങ്ങനെ കൂട്ടിയാലും, കുറുക്കേ കൂട്ടിയാലും നെടുകെ കൂട്ടിയാലും അതിന് ഒരേ ഉത്തരം കിട്ടണം. നമുക്കപ്പോൾ അത് കൂട്ടി നോക്കാമോ? 3 എണ്ണം വീതം നമുക്ക് കൂട്ടി നോക്കാം. നമുക്ക് ഈ കോളങ്ങളിലെ, ഈ ചതുരങ്ങളിലെ ഏതൊക്കെ സംഖ്യകൾ തമ്മിൽ ആദ്യം കൂട്ടാം? താഴേക്കുള്ള, മുകളിലെ അറ്റത്തു നിന്ന് താഴേക്കുള്ള കളങ്ങൾ നോക്കാം. അപ്പോൾ അതിലേതൊക്കെ സംഖ്യകളാണ് വരുന്നത്? 4150, അതായത് 4150 അധികം 2525. 2525 അധികം 4850. 4850. ഈ 3 സംഖ്യകളും തമ്മിൽ കൂട്ടുമ്പോൾ എത്ര കിട്ടുമെന്ന് നമുക്ക് ആദ്യം നോക്കാം. ഇനി നമുക്ക് ആ കളങ്ങളിലെ സംഖ്യകൾ തമ്മിൽ ഒന്ന് കൂട്ടി നോക്കാം. ഏറ്റവും വലത്തെ അറ്റത്തെ, മുകളിലെ അറ്റത്തെ കോളത്തിൽ 4150, അതിൻ്റെ താഴെ 2525, അതിൻ്റെ താഴെ 4850. നമുക്ക് ഇത് 3 കൂടെ കൂട്ടി നോക്കാം. കൂട്ടുമ്പോൾ നമ്മൾ ഏതാ, എവിടെ നിന്നാണ് തുടങ്ങുന്നത്? ഒന്നുകളിൽ നിന്ന്. ഒന്നുകളിൽ എത്രയാണ്? 0, 5, 0. അപ്പോൾ 5. ഇനി 10 സ്ഥാനം കൂട്ടാം. 5 × 2 = 7, 5 × 12. 12 എന്ന് പറയുമ്പോൾ ഇവിടെ 2 എഴുതിയിട്ട് ശിഷ്ടം 1 നമ്മൾ മുകളിൽ എഴുതണം. ഇനി ആ ശിഷ്ടം ഇതിൽ കൂടെ കൂട്ടണം. നോക്കാം. 5 × 1 = 6, 6 × 14 = 15. അപ്പോൾ ഇവിടെ 15 × 5 എഴുതി. ഇനി അതിൻ്റെ ശിഷ്ടം, 15 × 6 ഇവിടെ എഴുതണം. ഇനി അത് 4 × 2 = 6, 6 × 4 = 10, 10 × 1 = 11. അപ്പോൾ ഉത്തരം എത്ര കിട്ടി? 11525. അത്രയുമാണ് നമുക്ക് ആദ്യത്തെ 3 കോളങ്ങൾ തമ്മിൽ കൂട്ടിയപ്പോൾ കിട്ടിയത്. ഇനി നമുക്ക് അടുത്ത 3 സംഖ്യകൾ നോക്കാം. അത് നമുക്ക് ഏറ്റവും താഴെ അറ്റത്തെ സംഖ്യയും നടുവിലത്തെ വരിയിലെ നടുവിലത്തെ സംഖ്യയും ഏറ്റവും മുകളിലറ്റത്തെ വലത്തെ അറ്റത്തെ സംഖ്യയും തമ്മിൽ നമുക്ക് കൂട്ടി നോക്കാം. അതേതൊക്കെ സംഖ്യയാണെന്ന് നമുക്ക് നോക്കാമോ? ഇപ്പോൾ 4850, അതായത് 4850, അതാണ് താഴെ അറ്റത്തെ കോളത്തിലെ സംഖ്യ. ഇനി 3175, 3175, അതെവിടെ, ഏതാണ്? നടുവിലത്തെ വരിയിലെ നടുവിലത്തെ കോളം. ഇനി 3500, അതായത് 3500, അതെവിടെ, ഏത് കോളത്തിലെയാണ്? ഏറ്റവും മുകളിലറ്റത്തെ ഇടത്തെ അറ്റത്തെ കോളത്തിലാണ്. ഇത് 3 കൂടെ എങ്ങനെയാണ് നമുക്ക് ഒന്ന് കൂട്ടി നോക്കാമോ? ഒന്നുകളുടെ സ്ഥാനമല്ലേ ആദ്യം കൂട്ടേണ്ടത്? ഒന്നുകളുടെ സ്ഥാനത്ത് 0, 5, 0. അപ്പോൾ 5. ഇനി അത് അടുത്ത 10 സ്ഥാനം 5, 7, 12. താഴെ 0 ആയതുകൊണ്ട് 5, 7 മാത്രം കൂട്ടിയാൽ മതി. 5, 7, 12. അതിൻ്റെ ബാക്കി 1 ശിഷ്ടം വന്നതാണ്. ഈ 12 × 1 ശിഷ്ടം വന്നു. ഇനി 100 സ്ഥാനം 8, 1, 9, 9, 5, 14. 14 കൂടെ ഈ ശിഷ്ടം 1 കൂടെ കൂട്ടുമ്പോൾ 15. അപ്പോൾ അവിടെ 5 എഴുതി, ശിഷ്ടം 1 ആയിരങ്ങളുടെ സ്ഥാനത്ത് എഴുതി. ഇനി ആയിരങ്ങളുടെ സ്ഥാനം തമ്മിൽ കൂട്ടാം. 4, 3, 7,
मूं पत् इन इवे शिष्टों आ शिष्टों कूट पद अब पदोरती अूट इवती अंज इन नमुक मटते मूं को तमें कूटी नोक अल्द अक नाल आरूटी एणूटी एवुपत् मूवती अूर मटते मूं को संख्य अब तमिल कूटो ना एवं तमिल कूट पूज्य अंज पूज्य अंज अब अतर अंज इन अंजू पन्द्रे अब अगर रेवी शिष्ट नूर स्थान इन नूर तमिल कूट अंज पद आदाले कूड़े ई शिष्ट कूट पद अब अंजे शिष्ट आयर स्थान अब इन आयर स्थान नाल तमिल कूट अंज अंज मूं एट एटि कूड़े ईड कूट अत्र अूट अंज अंज रु क्रिय नमुक किटी उत्तर एत्र पदरती अूट पद अंज रु अंज अत्र इन नमुक नोकामो ई रु क्रिय तमिल व्यतमो नाम कई रु क्रिय उत्तर नर संख्य नामुपयोग आ संख्य नालूटी अंप रहा उपयोग संख्य नालूटी अंप अब आ संख्य व्यतम वरा सा अब नमुक ई रु उत्तर तमिल व्यतमेत्रा नोक अत्र नाम कुछ नोक अल कुछ नोक अब ऐसा तमिल पदूटी अंज कुूटी इवती अंज ई संख्य कलोते नाम क्रिय किटी उत्तर अद तमिल व्यतमान नमुक नोक तमिल कु अंज 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 कुूज्य रु कुूज्य अंज अंज कुूज्य इन इवे चुदल नरते पढ़ी चंख्य मोड़ा चंख्य अड़ता स्थान नामिंग कड़म अदत्र पद पदायर आये कड़ेड़को इत पद पता कड़ेड़क पद ई संख्य पदकोत्र अब एत्र व्यतम ई उत्तर तमिल व्यतम रत्यासम इन नमुक नोकाम आ नालती एणूटी अंप संख्य नाम कई मू क्रिया रु क्रिय उपयोग संख्य अब अल कु नाम उत्तर पदूटी इवती रही अब नमुक उत्तर ओपति अूट कल नोक पदूटी इवती कुचालों अूटी इवती कमुक ईर संख्य रुचा एत्र
कूटी नोकामो अब ओपायरूटी इवती कमु नोक रूटी अंप रेट अंज पूज्य मूवती एवुपत् मूवती अूर नाम नालूटी अंप स्थान इंपत् अब नमुक अंज पूज्य अंज पूज्य कूट अंज इन पत् स्थान अंजूँ कूट रू रे पन्े शिष्ट इपते नू रु स्थान एट अंज पद पाल पद पे शिष्ट इवे आय स्थान इन रू मूं अंज अंज मूं एट एट इवे रुच नाल एणूटी अंपद रुच अंजूट अब अल न कूटी वन अब नमुक आ नालूटी अंप स्थान रूटी अंपदिया कल तमिल कूटो ओपति अंजूट वन अंत मनस मीनू तेटिया संख्य ऐसा नालूटी अंप अब वर रूटी अंप अदान वर अब तेजीपय नालूटी अंप नाम मी रूटी अंपदी मतृक मकल इन क्लास एल्ष्टलो अल टीचर और वर्कषीट तरह नाम क्रिया चेज और स्टांप कलक्टे इले अब टीचर तुम्हारे फोर्माट ओर दस चौव बुध व्या वी इत्र दिवस स्टांप एत्र कलक्टे टीचर तोर्माट पटिक पड़ना इन गणित क्लास एल मनस टीचर कहूँ एला क्रिया आवर्ती आवर्ती पढ़ी मुदर्नव मकल सहायक वलिए वलिए संख्य अब आवर्ती पढ़ी पचलू अद मुदर्नव सहायक एल क्रिया पढ़ी नंदी।